നമ്മുടെ ഇപ്പോൾ വീട് നമ്മൾ പണിയുന്നത് കടൽ പ്രദേശങ്ങളിലാണെങ്കിൽ അടുത്താണ് കായലിനോട് അടുത്താണെങ്കിൽ ഇതിലെ വെള്ളം എന്ന് പറയുന്നത് സോൾ കണ്ടന്റ് വളരെ വളരെ ഹൈ ആയിരിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് വെള്ളം ടാങ്കറിൽ സൈറ്റിൽ അടിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാവുള്ളൂ ശുദ്ധമായ വെള്ളം ആയിരിക്കണം വെള്ളമായിരിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ചെറുട രസകരമായി പറയാം കുടിവെള്ളമേ യൂസ് ചെയ്യാവുള്ളൂ വീടുന്ന സ്വപ്നം സീരീസ് അങ്ങനെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രയോജനകരമാകുന്നു എന്നറിഞ്ഞാൽ വളരെ വളരെ സന്തോഷം കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് സിമെൻറ്റിനെ കുറിച്ചായിരുന്നു അത് പറ്റി പല ആൾക്കാർക്കും അവർ ഉപകാരപ്പെട്ടു എന്നിട്ട് വളരെ സെലേ പവൻ ഭായ് അതിന് വളരെയധികം നമുക്ക് വേണ്ടി എഫേർട്ടെടുത്തു ഓരോ വീഡിയോയും ചെയ്യുന്നത് ഒരുപാട് പഠിച്ചിട്ടാണ് പഠിച്ചിട്ടോ പാവം പവൻ എന്തായാലും സന്തോഷമുട്ടോ എല്ലാ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇൻഫർമേറ്റീവായ കാര്യം നമ്മൾ കൊടുക്കുന്നു എന്നുള്ള വളരെ വലിയ അഭിമാനമുണ്ട് ഞങ്ങളുടെ സീരീസിന്റെ ലക്ഷ്യം ഇതാണ് വീട് വെക്കുന്ന ആളുകൾ ചതിക്കുഴിയിൽ പെടരുത് അവർക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടാൻ പറ്റുള്ള കറക്റ്റ് ഇന്നത്തെ വീഡിയോയും അതേപോലെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം നമ്മൾ വാർക്കുന്ന സമയത്തും തേക്കുന്ന സമയത്തും വലിയൊരു ഇമ്പോർട്ടൻസ് സാധനമാണ് വെള്ളം അല്ലേ അപ്പൊ ഇതിനുമുണ്ട് ചില പ്രത്യേകതകൾ പവൻ പറഞ്ഞപ്പോ ഞാൻ കെട്ടിപ്പോയി പവൻ എന്താ ഇതൊക്കെ പരിപാടിയുടെ കാര്യം ഏഹ് പരിപാടിയുടെ കാര്യം ഞാൻ ചെയ്യണേ ഇപ്പൊ വീട് വെക്കാൻ വന്നിരിക്കട്ടെ കോൺട്രാക്ടർ മുഖേനയോ അല്ലാതെയോ ആ വീട് വെക്കുമ്പോ നിങ്ങള് വെള്ളത്തിനെ കുറിച്ചുള്ള നിങ്ങൾ അറിവെന്താ നിങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന അറിവ് ഞാൻ പറയാം സപ്പോസ് ഇപ്പൊ ഞാനിപ്പോ വീട് വെക്കുന്ന സമയത്ത് വാർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തേക്കുന്ന സമയത്ത് വെള്ളം വേണം എനിക്ക് അവൈലബിൾ ആകുന്ന വെള്ളം എന്താണോ അത് ഉപയോഗിക്കുക എന്നുള്ളതാണെന്ന് എനിക്കറിയാവുന്നറിവ് മനസ്സിലായി ആ അതിലൊരു തെറ്റുണ്ട് അയ്യോ ആ ഞാൻ പോലെ തന്നെ വെള്ളം അങ്ങനെ സാധാരണ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല 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 ആ ആർക്കും അറിയാൻ ഒരു കാര്യമാണ് പക്ഷെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക്സ് തൊട്ട് എല്ലാരും പഠിക്കുന്ന ഒരു സാധനമാണ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു ഞാൻ നേരത്തെ പറയാറുള്ള പോലെ തന്നെ സിമെന്റിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റിന് സ്ട്രെങ്ത് കേൾക്കുന്നത് അപ്പം ഇഫക്റ്റീവ് ആയിട്ട് ആ റിയാക്ഷൻ നടക്കുക എന്നുള്ളതിലാണ് അതിന്റെ വിജയം ഇരിക്കുന്നത് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ സിമെന്റും ആ കോൺക്രീറ്റും കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ പോവണ്ട അതിന്റെ ഒരു കെമിക്കൽ ഇതിലോട്ടൊന്നും നമ്മൾ പോകണ്ട പക്ഷെ വെള്ളത്തിന് മാക്സിമം വരാവുന്ന കുറെ വെള്ളത്തിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന കുറെ സാധനങ്ങളുണ്ട് ഇതിനൊക്കെ ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ്സിന് താഴെയുള്ള വെള്ളം മാത്രമേ ശരിക്കും കോൺക്രീറ്റിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞോട്ടെ ശുദ്ധമായ വെള്ളം ആയിരിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇച്ചിരോടെ രസകരമായി പറയാം കുടിവെള്ളമേ യൂസ് ചെയ്യാവുള്ളൂ പണിപാളി പണിപാളി അതായത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് എടുക്കാം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ചെയ്ത് നമുക്ക് ഈ ഐ എസ് ഫോർ ഫൈവ് സിക്സ് എന്ന് പറയും ഇപ്പം അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന എല്ലാ കൺസ്ട്രക്ഷനിലെ എല്ലാ കാര്യങ്ങളും കോഡുകളുണ്ട് ഓക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡുകളുണ്ട് ഐ എസ് കോഡുകൾ നമ്മൾ പറയും അതൊരു സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയോ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരനോ അവന്റെ ഡേ വൺ തൊട്ട് അവൻ പഠിച്ചു വരുന്നതാണ് എന്ന് പറഞ്ഞാൽ കോഡിൽ പറയുന്നത് ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ കോഡ് പറയുന്ന ഐ കോഡ് പറഞ്ഞ ബലവും നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷൻസിനും കിട്ടും അപ്പോൾ ഒരു 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 കാര്യം കൂടെ ഇടക്ക് കയറി ഇടപെട്ടല്ല കേട്ടോ ഞാൻ എനിക്ക് വിഷയം വരുമ്പോൾ എന്റെ മനസ്സിൽ തോന്നു ചോദിക്കുന്നു മാത്രം അങ്ങനെ ഞാൻ ഇടക്ക് കയറി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു മാപ്പ് ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ കുടിവെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മുടെ കൺസക്ഷൻ ഉപയോഗിക്കണം എന്നാണ് പവൻ പറഞ്ഞത് ഇച്ചിരി അത് ടെക്നിക്കലി അത്രയും ഞാൻ അതിലേക്ക് പോകുന്നില്ല പോർട്ടബിൾ വാട്ടർ എന്നുള്ളതാണ് ഒരു മനസ്സിൽ വെക്കാവുന്ന സ്ഥലം കുടിവെള്ളം എന്നുള്ളതാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിൽ മനസ്സിലാക്കാവുന്ന ഒരു സംഭവം ഓരോ അതിലെ ഓരോ കമ്പോണന്റിനും ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട് ആ ലിമിറ്റുകൾക്ക് ഉള്ളിലായിരിക്കണം ഇതിന്റെ ഉണ്ടാവുന്ന ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ വരുന്ന ഓരോ കെമിക്കൽസിന്റെയും പ്രസൻസ് അതാണ് അതിന്റെ ഇത് ഓക്കെ ഞാൻ ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മുടെ ഗീത മേഡത്തിന്റെ സൈറ്റിലെ വെള്ളം ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് ഈ വെള്ളം ഈ വെള്ളം ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് ഇതില് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ നമുക്ക് ഇതൊരു പണി ചെയ്യാം പവൻ നമ്മളെ വീഡിയോയിൽ തന്നെ ആളുകൾ കാണിക്കാം അപ്പൊ ആളുകൾക്ക് ഇത് പ്രയോജനകരമാകുകയും ചെയ്യുമല്ലോ ഇത് ഈ വെള്ളത്തിൽ നിന്ന് കൊണ്ടുള്ള നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്തായിരുന്നു ഇത് പല പല സാധനങ്ങളുണ്ട് ഈ വീഡിയോയുടെ ഡിസ്കഷന് വേണ്ടിട്ട് നമുക്ക് ആകെ അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ റിസൾട്ട് ഐ എസ് ഫോർ ഫൈവ് സിക്സ് ആൻഡ് ഗുഡ് ഫോർ പെർപ്പസ് ഓക്കെ അപ്പൊ ഒരു കാര്യം നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വീട് വെക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിന് അസൗകര്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ബോർവെല്ല് കുത്താറുണ്ട് ദയവ് ചെയ്ത് ബോർവെല്ല് കുത്തുന്നതിന് മുമ്പ് അവിടത്തിൻ്റെ വെള്ളം കൂടെ ഒന്ന് പരിശോധിച്ച് പവനി പറഞ്ഞ സ്റ്റാൻഡേർഡിലാണ് സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ സിമന്റിന് കൂടുതൽ ബലം കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കോൺക്രീറ്റിനും സിമെൻറ്റ് വെച്ചിട്ടുള്ള എന്തൊരു കാര്യത്തിനും സിമന്റീഷ്യസ് പ്രോഡക്റ്റ്സിൽ എവിടെയൊക്കെ വേണോ അവിടെ എല്ലാം വെള്ളം ഒഴിച്ചേ പറ്റൂ ആ വെള്ളം ഒഴിക്കുന്ന എല്ലായിടത്തും ഗുണം ചെയ്യും ഈ ടെസ്റ്റ് ചെയ്യാൻ ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ ചെലവേ ഉള്ളൂ ഇതെടുത്ത് നമ്മള് സാമ്പിള് കൊടുത്ത ഒരു ലാബിൽ കൊടുത്തത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് നമുക്ക് കിട്ടും വാട്ടർ ടെസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ പർപ്പസിനാണെന്ന് ലാബിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യം അറിയാം മനസ്സിലാവും വേറെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് പലയിടത്തും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ് പാണ്ടുകള് പാടുകള് ചിലടത്ത് ഇങ്ങനെ കല്ലിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പല പല പ്രോബ്ലംസും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലടത്ത് കറുത്ത പാടുകൾ വരും ചിലയിടത്ത് വെള്ളപ്പാടുകൾ വരും അതിൽ പല കാരണങ്ങളുണ്ടാകാം അതിലൊരു എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ അടക്കിയിരിക്കുന്ന സോൾട്ട് കണ്ടന്റ് ആണ് നമ്മുടെ ഇപ്പോൾ വീട് നമ്മൾ പണിയുന്നത് കടൽ പ്രദേശങ്ങളിലാണെങ്കിൽ കടലിനോടടുത്താണ് കായലിനോട് അടുത്താണെങ്കിൽ ഇതിലെ വെള്ളം എന്ന് പറയുന്നത് സോൾട്ട് കണ്ടന്റ് വളരെ വളരെ ഹൈ ആയിരിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് വെള്ളം ടാങ്കറിൽ സൈറ്റിൽ അടിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഈ ആവശ്യമില്ലാണ്ട് എന്താ ബാക്കി എല്ലാത്തിനും നമ്മൾ പൈസ മുടക്കിയാലും അവസാനം വന്നു കഴിയുമ്പോഴേക്കും ഈ സോൾട്ട് കണ്ടന്റ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും വീടുകളിലും ഉണ്ടാകും മസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം മസ്റ്റ് ഐട്ടെൻ്റെ മുന്നൂറ്റമ്പത് രൂപയാണ് ചെലവില്ല അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും നേടാനില്ലല്ലോ ഇപ്പൊ ഗീതാ ഇത് മേഡത്തിന് പോലും അറിയില്ല നമ്മൾ ടെസ്റ്റ് ചെയ്ത കാര്യം പക്ഷെ അത് നമ്മുടെ ഒരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വെള്ളം എന്താണ് അപ്പൊ നമ്മൾ സൈറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ഓക്കെ ബോറോയിൽ ഇവിടെ അടിക്കുവാണ് അതിന്റെ വെള്ളം നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ വേറൊരു ടാങ്കോ അല്ലെങ്കിൽ കുറെ കാനുകളോ വീപ്പുകളോ എന്താന്ന് വെച്ചാലെങ്കിലും എങ്കിലും പുറത്തുനിന്ന് ടാങ്കറിൽ വെള്ളം അടിക്കണം അല്ലേ എന്നിട്ട് ചെറിയൊരു ടാങ്ക് ഒരു രണ്ടായിരം ലിറ്ററിന്റെ സിന്ടെക്സ് ടാങ്കോ ഏതെങ്കിലും ഒരു ടാങ്ക് നമ്മൾ സൈറ്റിൽ മേടിച്ച് വെക്കേണ്ടി വരും അപ്പൊ ആ ചെലവുകളും നമ്മള് ഇങ്ങോട്ട് വെക്കണ്ടേ പിന്നെ ഒരിക്കലും വന്നിട്ട് വെള്ളത്തിന്റെ ആണെന്ന് നമുക്ക് പറഞ്ഞുകൊള്ളണം മനസ്സിലാക്കാനോ പറ്റിക്കോളണം എന്നില്ല പക്ഷെ അതൊരു നല്ല പ്രാക്ടീസാണ് ഏതൊരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന്റെ മുന്നേ വെള്ളം ഉള്ളത് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ സന്തോഷം എന്തായാലും വളരെ ഇൻഫർമേഷൻ ആണ് പവൻ നൽകിയത് ഇത് കര ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ വീട് വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സ്വപ്നമാണ് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അത് പാളിപ്പോ ഇത് പാളിപ്പോ എന്ന് വിചാരിക്കരുത് എന്നാലും വെള്ളത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടി ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യുന്നു അല്ലെ നിങ്ങൾ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോ എപ്പിസോഡ് ഞങ്ങൾ ഉൾപ്പെടുത്തും അതൊന്ന് കമന്റ് ചെയ്താൽ മതി പവൻ സന്തോഷം എല്ലാവിധ ആശംസകളും ആഴ്ച നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഇനി വീഡിയോ കാണും എന്നാലും വളരെ സന്തോഷം മറ്റു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ